വചനത്തിൽ നിന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഒരു കൂട്ടരെ സൂക്ഷിക്കണമെന്നാണ് തിരുവചനത്തിൽ നിന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, മനുഷ്യരെ സൂക്ഷിക്കണമെന്നാണ് ഈശോ പറയുന്നത്. കാരണം അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സഹനങ്ങളെക്കുറിച്ചും പീഡാനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു വരുമ്പോഴാണ് ഈശോ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളാനായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. നോക്കിയേ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. നമ്മളെയൊക്കെ കൈവിടിയാനും നമ്മളെയൊക്കെ തള്ളിപ്പറയാനും ഒറ്റിക്കൊടുക്കാനും കൂടെയുള്ളവർ ഉണ്ടാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് വചനത്തിൽ നിന്ന്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈശോയുടെ ജീവിതത്തിലും ഈശോ അനുഭവിച്ച ഒറ്റപ്പെടലുകളും തള്ളിപ്പറയലുകളും ഒറ്റപ്പെടുത്തലും ഒറ്റിക്കൊടുക്കലും ഒക്കെ അവൻ അനുഭവിച്ചു. നോക്കിയേ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം ഇങ്ങനെയാണെന്ന് വചനത്തിലൂടെ ഇന്ന് ഓർമ്മിപ്പിക്കുകയല്ലേ ഈശോ. ആകാശത്ത് വട്ടമിട്ട് പറക്കുകയായിരുന്നു പരിന്ത്. ആ പരിന്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്താനായിട്ടൊരു വേടൻ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വേടൻ അന്ന് അമ്പെയ്തിട്ടൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിലാണ് വേടൻ്റെ കണ്ണിൽ പരിന്തിനെ കാണാനായിട്ട് സാധിച്ചത്. വേടൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ഒരു പ്രത്യേകതരം അമ്പ് ആ പരിന്തിന് നേരെ എഴുതിട്ടു. പരിന്ത് നോക്കുമ്പോൾ തൻ്റെ തൂവലുകളുള്ള തന്നെപ്പോലെ തന്നെ എന്തൊക്കെയൊരു ആകൃതിയുള്ള ഒരു തൂവല് തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടേ. പരിന്ത് ദിശ മാറിയില്ല. ഒടുവിൽ ആ കൂർത്ത മുനയുള്ള അമ്പ് പരിന്തിൻ്റെ മേലെ ഏൽക്കുകയാണ് ഉണ്ടായത്. കാരണമുണ്ട്, ആ വേടൻ്റെ അത്രത്തോളം സൂക്ഷ്മതയുള്ള ആ ഉന്നവും ആ അമ്പിന് പുറകിൽ ചേർത്ത് വെച്ച പരിന്തിൻ്റെ തൂവലുകളും പരിന്തിനെ മുറിവേൽപ്പിക്കുകയാണ് ഉണ്ടായത്. നോക്കി സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ കാണും ഇതുപോലെ ചിലരൊക്കെ. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒറ്റപ്പെടുത്തലുകളും വേദനയും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഈശോ ഇന്ന് അതിനുള്ളൊരു പ്രതിവിധി നൽകുന്നുണ്ട്. അവരുടെ മുമ്പിൽ നിങ്ങളൊന്നും പറയണ്ട, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് ഈശോ പറയുന്നത്. നോക്കിയൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ നൽകുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സഹനങ്ങളെ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ മതി എന്നാണ് വചനത്തിൽ പറയുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. അങ്ങനെ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. നോമ്പ് കാലഘട്ടത്തിൽ സഹനങ്ങളെ മാറ്റി നിർത്താനല്ല, സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.